നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രമുഖരായ ലോക നേതാക്കളെയെല്ലാം പിന്തള്ളിക്കൊണ്ട് ലോക റാങ്കിങ്ങിൽ ഒന്നാമതായി വരുന്നത് ഇതാദ്യമായിട്ടല്ല. ഇതിനു മുന്നേയും നിരവധി വർഷങ്ങളിൽ മോർണിംഗ് കൺസൾട്ടൻ്റ് അമേരിക്കൻ സർവേ സ്ഥാപനമായ മോർണിംഗ് കൺസൾട്ടൻ്റ് നടത്തിയിട്ടുള്ള സർവേകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു. ഇത്തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. ആ സർവേയിൽ 78% പോയിൻ്റുകളോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നാമതെത്തിയിരിക്കുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്ക്, ഫ്രഞ്ച് പ്രസിഡൻ്റ് ഇമ്മാനുവൽ മാക്രോൺ, അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡൻ്റ് ജോ ബൈഡൻ എന്നിങ്ങനെയുള്ള പ്രമുഖരായ രാഷ്ട്രതന്ത്രജ്ഞരെയെല്ലാം ലോക നേതാക്കളെയെല്ലാം പിന്തള്ളിക്കൊണ്ടാണ്, ഏതാണ്ട് 22 ലോക നേതാക്കളെ പിന്തള്ളിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിൻ്റെ നെറുകയിലെത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം, അതായത് കഴിഞ്ഞ വർഷം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച പിന്തുണ എന്നത് 73%. ഇപ്പോൾ 78% വർദ്ധിച്ച ജനപിന്തുണയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് എന്ന് തന്നെ കാണണം. അമേരിക്കൻ പ്രസിഡന്റ് അടക്കം ഒരു കാലത്ത് ലോക പോലീസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു രാജ്യമായിരുന്നു അമേരിക്ക. ഇന്ന് അത്തരമൊരു അഭിപ്രായം ലോകത്തിൽ തന്നെ ഇല്ല. പക്ഷേ ആ രീതിയിൽ ഇന്നും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് നമുക്കറിയാം. അമേരിക്കയുടെ നേതാവിനെ അടക്കം പിന്തള്ളിക്കൊണ്ട് ഇന്ന് ലോകത്തെമ്പാടും ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്ക്, ഇവർക്കൊന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അരികത്തുപോലും എത്താൻ കഴിഞ്ഞിട്ടില്ല ഈ ജനപിന്തുണയിൽ എന്നാണ് ഈ സർവേയിൽ വ്യക്തമാക്കുന്നത്. എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോകത്തിന് മുന്നിൽ ഏറ്റവും പ്രശസ്തനാക്കുന്നത് ഈ സർവേയിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് മറ്റൊന്നുമല്ല, സ്വന്തം രാജ്യത്തെ ജനപിന്തുണയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിൻ്റെ നയങ്ങൾ, അദ്ദേഹത്തിൻ്റെ നേതൃത്വം എല്ലാം ഇന്ത്യക്കാർ എങ്ങനെ കാണുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഗ്ലോബൽ റേറ്റിംഗ് വരുന്നത്. ഈ അപ്രൂവൽ റേറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തു നിന്നും 78% പിന്തുണ നൽകിയിരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇത് മറ്റൊരു കാര്യത്തിൽ കൂടി പ്രധാനപ്പെട്ടതാണ്. കാരണം അടുത്ത വർഷം 2022 പ്രധാനമന്ത്രി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ജനകീയ അഭിപ്രായം തേടുകയാണ്. അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് 2024 വരുന്നു. പ്രത്യേകിച്ചും ഇതൊരു അഭിപ്രായ സർവേയായി തന്നെ കണക്കാക്കണം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ 78% ജനങ്ങളുടെ പിന്തുണ നരേന്ദ്രമോദിക്കുണ്ട് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര ഏജൻസികളും പറയുന്നത്. ഇന്ത്യ ടുഡേ അടക്കമുള്ള ഏജൻസികളുടെ സർവേ ഫലങ്ങൾ വന്നതാണ്. അതിൽ ഇത്രയും ജനാഭിപ്രായം പ്രതിഫലിക്കുന്നില്ല എങ്കിൽ കൂടി ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങളുടെ രാഷ്ട്രീയം കൂടി നമ്മൾ അക്കാര്യത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. എന്തായാലും ജനങ്ങളുടെ പിന്തുണ, സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണ, അത് വെറുതെ കിട്ടുന്നതല്ല. അത് തീർച്ചയായും കഴിഞ്ഞ 8-9 കൊണ്ട് നരേന്ദ്രമോദി നേടിയെടുത്തതാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഗുജറാത്തിന് പുറത്തേക്ക് നരേന്ദ്രമോദിയുടെ പേരും പ്രശസ്തിയും ഒരിക്കലും വളരാനിടയില്ല എന്ന് പറഞ്ഞ നേതാക്കൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിലടക്കം ജീവിച്ചിരിപ്പുണ്ട്. AICC ആസ്ഥാനത്ത് വേണമെങ്കിൽ ചായ വിറ്റ് പോകാം മോദിക്ക്, അല്ലാതെ പ്രധാനമന്ത്രി സ്ഥാനം മോഹിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ചെങ്കോട്ടയുടെ ഫ്ലെക്സിന് മുന്നിൽ മാത്രം നിന്ന് പ്രസംഗിച്ചോളൂ എന്നൊക്കെ അഭിപ്രായപ്പെട്ടിരുന്ന രാഷ്ട്രീയ നേതാക്കൾ ഈ രാജ്യത്തുണ്ട്. അവരുടെ ഇടയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണ തേടിക്കൊണ്ട്, അല്ലെങ്കിൽ ആ പിന്തുണയുടെ പിൻബലത്തിൽ ലോകത്തിലെ തന്നെ ഒന്നാമത്തെ നേതാവായി മാറിയിരിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.